നമസ്കാരം, ഇത് ആയി മലയാളി. ബോളിവുഡ് താരം സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി സുശാന്തിന്റെ കാമുകിയും നടിയുമായ റിയ ചക്രവർത്തിയെ നാർക്കോട്ടിക്സ് ബ്യൂറോ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. സുശാന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് കേസിലാണ് റിയയെ അറസ്റ്റ് ചെയ്തത്. ഇതിനു മുൻപ് തന്നെ റിയയുടെ സഹോദരനെ, സുശാന്തിന്റെ മുൻ മാനേജറെ, മുൻ പാചകക്കാരനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഏതാണ്ട് 3 ദിവസം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ വ്യക്തമായ തെളിവ് ലഭിച്ചതിനെ തുടർന്നാണ് റിയയെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഈ ഒരു 3 ദിവസം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് നടന്ന ചില സംഭവ വികാസങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈ ഒരു ചോദ്യം ചെയ്യലിനെ കടന്നു വന്നപ്പോൾ ഉള്ളൊരു ചിത്രവും അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും വളരെയധികം ചർച്ചയായിരുന്നു. ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഇതാണ്, യഥാർത്ഥത്തിൽ റിയ ചക്രവർത്തി നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഒരു കേസ് അന്വേഷണമാണോ അതോ ഒരു മാധ്യമ വേട്ടയാണോ? കുറ്റക്കാരി എന്ന് കണ്ടെത്തുന്നതിന് മുൻപായിരുന്നു ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയപ്പോൾ മാധ്യമ പ്രവർത്തകർക്കിടയിലൂടെ ബുദ്ധിമുട്ടി കടന്നു വരുന്ന റിയ ചക്രവർത്തിയുടെ ഒരു ചിത്രമായിരുന്നു പുറത്തു വന്നിരുന്നത്. ഈ ഒരു ചിത്രത്തിൽ മാധ്യമ പ്രവർത്തകരും അവരുടെ ക്യാമറയും സഹിതം റിയയുടെ ശരീരത്തിൽ മുട്ടുന്നത് വ്യക്തമാണ്. വളരെയധികം മോശമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു റിയ അപ്പോൾ നേരിട്ടത്. കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് പോലുള്ള കാര്യങ്ങൾ പാലിക്കണമെന്ന് നമ്മുടെ രാജ്യം പറയുമ്പോഴും ഈ ഒരു സന്ദർഭത്തിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന മാനദണ്ഡം കാറ്റിൽ പറത്തുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കാത്തതും ഇതിനെതിരെ പ്രതികരിക്കാതെ മൗനം പാലിക്കുന്നത് എന്നതും ഉയർന്നു വരുന്ന ഒരു ചോദ്യം തന്നെയാണ്. റിയയെ പല രീതിയിൽ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താനുള്ളൊരു ശ്രമവും നടന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു വരുന്നത് ഒട്ടനവധി ചോദ്യങ്ങളാണ്. റിയയെ പോലെ തന്നെ ചില കേസുകളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനായി കടന്നു വന്ന സൽമാൻ ഖാന്റെ, സഞ്ജയ് ദത്തിന്റെ ചില ചിത്രങ്ങളും റിയയുടെ ചിത്രങ്ങളും കൂടി താരതമ്യം ചെയ്ത് പരിശോധിക്കുമ്പോൾ റിയ ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ ഇത്തരം സംരക്ഷണങ്ങൾ നിഷേധിക്കപ്പെട്ടത് എന്ന സംശയം ഉയർന്നു വരുന്നതാണ്. ഈ ഒരു കാര്യം തീർച്ചയായും സമൂഹം ചർച്ച ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതുമാണ്. കാരണം നാളെ നമ്മുടെ സമൂഹത്തിലുള്ള ഏതൊരു സ്ത്രീക്കും ഈ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നേക്കാം. ഒരു വ്യക്തി തെറ്റു തെളിയുന്നത് വരെ നിരപരാധിയായി ഇരിക്കാനുള്ളൊരു അവകാശമാണ് ഇവിടെ ലംഘിക്കപ്പെടുന്നത്. തെറ്റ് തെളിയുന്നത് വരെ അവരെ കുറ്റക്കാരനായാണ് സമൂഹം കാണുന്നത്. അത് സ്ത്രീയെയായാലും പുരുഷനെയായാലും ഇങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ മൗലിക അവകാശത്തിന് മേൽ ഒരു വ്യക്തിക്കുള്ള സ്വാതന്ത്ര്യത്തിന്റെ കടന്നു കയറ്റമായാണ് ഇതിനെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു സന്ദർഭങ്ങളിൽ നമ്മുടെ സമൂഹം മൗനം പാലിക്കുന്നത് എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. റിയ ചക്രവർത്തി നടത്തിയ കുറ്റകൃത്യങ്ങളുടെ മേലുള്ള ഒരു ന്യായീകരണമല്ല ഇവിടെ നടക്കുന്നത്. പകരം കണ്ടിട്ടും കാണാതെ പോകുന്ന ചില സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളുടെ മേൽ ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം നാളെ ഞാനോ നിങ്ങളോ ഇതേ സാഹചര്യത്തിലൂടെ കടന്നുപോയേക്കാം. ഇത്തരം മാധ്യമ വിചാരണകൾ ഒരു പരിധിക്കപ്പുറവും നമ്മുടെ നാട്ടിൽ അനുവദിക്കുന്നു എന്നത് വാസ്തവമാണ്. അവിടെ നാളെ നമ്മുടെ അവകാശങ്ങൾ വരെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ചിന്തിക്കുക. എന്തായാലും സുശാന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ ഇവയൊക്കെയാണ്. സുശാന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് കേസിൽ റിയ ചക്രവർത്തിയെ ഇന്നലെ നാർക്കോട്ടിക്സ് ബ്യൂറോ അറസ്റ്റ് ചെയ്തു. ഇവരെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. എന്നാൽ റിയ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളി. റിയയ്ക്ക് മുൻപ് തന്നെ റിയയുടെ സഹോദരനെ, സുശാന്തിന്റെ മുൻ മാനേജറെ, മുൻ പാചകക്കാരനെ നാർക്കോട്ടിക്സ് ബ്യൂറോ അറസ്റ്റ് ചെയ്തിരുന്നു. റിയ ചക്രവർത്തി മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നും എന്നാൽ മയക്കുമരുന്ന് സംഘവുമായി നേരിട്ട് ബന്ധമില്ല എന്നും തെളിവെടുപ്പിൽ വ്യക്തമാക്കി. റിയയുടെ സഹോദരന് ഇതുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞു. സുശാന്തിന്റെ മുൻ മാനേജറും മുൻ പാചകക്കാരനും സുശാന്തിന് മയക്കുമരുന്ന് എത്തിച്ചിരുന്നതായി കണ്ടെത്തി. ഇന്നലെ നാർക്കോട്ടിക്സ് ബ്യൂറോ അറസ്റ്റ് ചെയ്ത റിയ ചക്രവർത്തിയെ ഇപ്പോൾ മുംബൈ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനലായ അയാം മലയാളി സബ്സ്ക്രൈബ് ചെയ്യുക.